ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അജാൻസ് കിച്ചൺ. ഞാൻ കുറേ ആയി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഒരു തട്ടിക്കൂട്ടിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഇരുന്നാലുള്ള വ്യൂ ആണ്. നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ശരിക്കും നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല. എനിക്ക് ഗ്രീനിൻ്റെ വിവിധ തരം ഗ്രീനുകളാണ് ഇവിടുന്ന് കാണാം. നല്ല ഭംഗിയാണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇത് കാണുമ്പോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 6:10, 6:30 ആ ഒരു ടൈമിലെടുത്തതാണ്. ഇതിൻ്റെ നെയ്ബറാണ്, നെയ്ബർ വീടാണ്. അപ്പം നല്ല കാറ്റുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, കിഴക്ക് ഭാഗമാണിത്. അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കും, സംസാരിച്ചിരിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ നല്ല ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഞാനിന്ന് സാദാ ചോറും കുറച്ച് കറികളൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വിളമ്പുന്നത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മുളക് കറി, പിന്നെ ഞാനെടുത്തത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കുന്ന, പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിക്കുന്ന. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് ഉപ്പേരി. പിന്നെ അയലാണ് പൊരിച്ചത്, ചോറും. അങ്ങനെ കുറേ ദിവസമായിട്ട്, ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് ചോറ് കഴിക്കുകയാണ്. നോമ്പിന് ചോറ് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പം നാച്ചുമോൾക്ക് വിളമ്പി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഫസ്റ്റ് നാച്ചുമോളാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മീനെടുത്ത് വെക്കുന്നത്, ഉപ്പേരിടുന്നതൊക്കെ അവളാണ്. അപ്പം ഇത് നമുക്ക് എത്ര എന്തൊക്കെ ഫുഡ് കഴിച്ചാലും നമുക്ക് സാദാ ചോറും ഉപ്പേരി, തേങ്ങ അരച്ചൊരു കറി, ഒരു തൊട്ടുകൂട്ടാനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ഒരു ഭയങ്കര മനസ്സിനൊരു കുളിരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി. കുറേ കറി കൂട്ടിയിട്ടാണ് എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടം. ചോറ് കുറച്ച് മതി, പക്ഷേ കുറേ കറികൾ വേണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ഓരോ ഒരുപാട് റെസിപ്പീസ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഷോപ്പിലെ കാര്യങ്ങളും, നമ്മൾ വീട് മാറി, അപ്പോൾ ആ ഒരു തിരക്കൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് ആ വീഡിയോയിലേക്കൊക്കെ ഒന്ന് കയറണം, വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങണം എന്തായാലും. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു നാളേക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും വളരെ അധികം ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.